എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സിനിമ സെബാസ്റ്റ്യൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ എൻ്റെ പെൻഷനും അടുക്കളയിൽ വാങ്ങിക്കാൻ തന്ന പൈസയിൽ നിന്ന് ഒരു കുടുക്ക എൻ്റെ അടുക്കളയിലുണ്ട്. അത് ഞാൻ പൊട്ടിച്ച് പള്ളിയിൽ പോയ വഴിക്ക് അത് നോട്ടാക്കി മാറ്റി ഞാനിവിടെ 5000 രൂപ വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഇത് വീഡിയോയിൽ കാണിക്കാനല്ല, എല്ലാവരും ഇതുപോലെ തന്നെ കയ്യെഴിഞ്ഞ് സഹായിക്കണം. എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങളുടെ കയ്യിലും കൊടുക്കേണ്ടത് അത് പൊട്ടിക്കുക, അവരെ സഹായിക്കുക. ഇന്ന് അവർക്ക് ചെയ്യാനുള്ള സഹായം ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ കിട്ടും. ഇത് ഞാൻ നിർത്തി, എനിക്ക് വാർത്തിട്ട് പോലും സഹിക്കാൻ പറ്റില്ല. ഈ പൈസ ഞാനിവിടെ കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് ഇത് കരുതി വെച്ചേക്കണേ. ഈ പൈസ കൊടുക്കണ എല്ലാവരും, എല്ലാ കുടുംബങ്ങളെയും, ആ രാജ്യത്തെ ദൈവം സഹായിക്കും. സഹായം ഒരിക്കലും പോകില്ല. നിങ്ങളെല്ലാവരും കൈകഴിഞ്ഞ് സഹായിക്കുക. ഞങ്ങള് മക്കള് വേറെ കൊടുക്കുന്നുണ്ട്. അമ്മച്ചിക്ക് 5000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ പൈസയാണ്. എനിക്ക് വലിയ പൈസയാണ്. ഞാൻ അടുക്കള സാമാനം മേടിക്കേണ്ട പൈസ അടുക്കളയിൽ തന്നെ ഒരു കുടുക്ക വെച്ച് കാണാതെ വെച്ചേക്കുന്ന പൈസയാണ്. അത് കൂട്ടിയിട്ടാണ് ഇപ്പൊ നോട്ടായിട്ട് മാറ്റി കൊടുക്കണം തരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഈ പൈസ കൊടുക്കുന്നത്. അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയല്ല. അപ്പൊ സാധാരണക്കായിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ അമ്മച്ചി? അത് തന്നെ. സാധാരണക്കാരും കുഞ്ഞു മക്കളുടെ കയ്യിലുണ്ടെങ്കിൽ അതും എല്ലാവരും കൂടി കൊടുക്കാൻ ഇപ്പോൾ സഹായിക്കുക. അന്നത്തെ ദിവസം തുടങ്ങി വെച്ചേക്കാണ് ഞങ്ങൾ ഈ ന്യൂസ് വെച്ചിട്ടുണ്ട്. അമ്മച്ചി ഇങ്ങനെ ന്യൂസ് കണ്ടിങ്ങനെ കരയണേണ് എപ്പോഴും. ആ എനിക്ക് ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനുള്ള പ്രാർത്ഥിക്കും. അത് തടസ്സം ചെയ്ത് മാറ്റാനുള്ള മാർഗം കൊടുക്കണേ. അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഓരോ ക്ഷീണം കൂടാതെ അത് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം, പൈശുദ്ധാത്മയുടെ അനുഗ്രഹം അവരിൽ പ്രവർത്തിക്കണമെന്നുമ്പോൾ ദിവസം പ്രാർത്ഥിക്കും. അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കും വളരെ ദുഃഖമുണ്ട്. ഈ ഒരു വിലപ്പെട്ട ഒരു പൈസ ഭയങ്കര വലിയ പൈസയാണ്. അമ്മച്ചി ഇങ്ങനെ അങ്ങനെ സംഭാവന ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഇത് അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടം. ഞാൻ സംഭാവന കൊടുക്കാറില്ല. സംഭാവന വരുമ്പോൾ ഓരോരുത്തർ ജോലി എടുത്ത് ഉണ്ടാക്കാനല്ലേ ഉള്ളു. ഇന്നത്തെ കാലത്ത് എത്ര ആവശ്യമാണെങ്കിലും ജോലി എടുത്താൽ കിട്ടും. അങ്ങനെ കൊടുക്കാറുമില്ല. അപ്പൊ ഇത് നമ്മൾ കൊടുക്കണ്ടായിരുന്നു. അപ്പൊ കാണാതെ വെച്ചാൽ കുടുക്കുകയാണ് ഇന്ന് പൊട്ടിച്ചത്. പെൻഷനും ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇത് കൊടുക്കാൻ സാധിച്ചത്. പൈസ ഒക്കെ ഉണ്ടാവും. അമ്മച്ചിക്ക് ഭയങ്കര വലിയ പൈസ ഉണ്ട് ഇത്, 5000 രൂപ. അപ്പൊ ഞങ്ങള് മക്കളും കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചായിരിക്കും പൈസ കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞങ്ങള് കൊടുക്കുന്നുണ്ട്. അത് അന്വേഷിച്ചിട്ട് എവിടെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. മക്കളെ പരീക്ഷഭാസനും എൻ്റെ നേരെ മൂത്തതും വേറൊരു അംഗപ്പിള്ളേരും കൂടി അംഗസും കൂടിയാണ്. 3 പേരുണ്ട്. എല്ലാവരും അവിടെ സഹായത്തിൻ്റെ ഒന്ന് പ്രാർത്ഥിച്ചേക്കും. അവർക്ക് വേണ്ടി മരിച്ച ആൾക്കാർക്ക് വേണ്ടി ഒന്ന് മരിച്ചുപോയ എല്ലാവരും അവരുടെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിന്, പ്രത്യേകിച്ച് ആ രാജ്യത്തിന് പുനരുജ്ജീവിക്കാനുള്ള അനുഗ്രഹമൊക്കെ കൊടുക്കണേ. ജോലി എടുക്കുന്നവർക്കും അങ്ങയുടെ ശക്തി കേന്ദ്രമായിട്ട് അവിടെ എപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവേ അവിടെ അനുഗ്രഹിക്കണം. ജോലി എടുക്കുന്ന ആൾക്കാർ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരെയും സഹായിക്കുകയും ചെയ്യണമേ. ആ എല്ലാ സമയത്തും അവരുടെ പ്രവർത്തനത്തിൽ അങ്ങ് ഉണ്ടാവുകയും ചെയ്യണമേ. മറിയമ്മേ, മാതാവേ, അവശ്യ പിതാവേ, അവർക്കിടെ കൂടെ കരുണയായിരിക്കണമേ. ഇന്ന് മരിച്ചുപോയ എല്ലാവരുടെ മരിച്ചുപോയ എല്ലാത്മക്കൾക്കും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാത്മക്കൾക്കും ശാന്തി സമാധാനം അവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദിവ്യപ്രകാശം ശുദ്ധീകരണത്തിന്മേൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. കൃപകളുണ്ട്, അവരനുഗ്രഹിക്കണമേ. അവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ പാപക്കറങ്ങളും മാറ്റി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുഗ്രഹവും വരവും അവർക്ക് നൽകുകയും ചെയ്യണമേ. ആമേ.